2020 ജനുവരി 27 ആരംഭിച്ച കുടുംബവിളക്ക് സംഭവ ബഹുലമായി മുന്നോട്ട് പോവുകയാണ്. റേറ്റിംഗിൽ എല്ലായ്പ്പോഴും മുന്നിലെത്താറുള്ള മലയാള പരമ്പരയാണ് കുടുംബവിളക്ക്. സുമിത്ര എന്ന സ്ത്രീയുടെ സംഭവ ബഹുലമായ അതിജീവനം പറയുന്ന പരമ്പര അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ടും കഥയുടെ കെട്ടുറപ്പ് കൊണ്ടും മികച്ചതായി മാറുകയാണ്. തന്മാത്ര എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ മീര വാസുദേവാണ് കുടുംബവിളക്കിലെ നായികയായി എത്തുന്നത്. ഇപ്പോഴിതാ ജീവിതത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുന്ന മീര വാസുദേവിന്റെ വീഡിയോയാണ് നാളുകൾക്ക് ശേഷം വൈറലാകുന്നത്. കൈരളി ടിവി അവതരിപ്പിക്കുന്ന JB ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോഴാണ് നടി ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. വിശാൽ അഗർവാൾ, ജോൺ കോക്കൻ എന്നിവരുടെ ചിത്രം കാണിച്ചുകൊണ്ടാണ് അവതാരകനായ ബ്രിട്ടാസ് മീരയോട് ചോദ്യം ചോദിക്കുന്നത്. ജീവിതത്തിലെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായി പോകാം, അല്ലെങ്കിൽ ശരിയുമാകാം. ഇതൊക്കെ ബോധപൂർവം എടുത്ത തീരുമാനങ്ങൾ ആയിരുന്നോ അതോ തെറ്റായ തീരുമാനങ്ങൾ ആയിരുന്നോ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ ചോദ്യം. ഇതിന് മറുപടിയായിട്ടാണ് വിവാഹത്തെക്കുറിച്ചും പിന്നീട് നടന്ന വിവാഹമോചനത്തെക്കുറിച്ചും നടി മനസ്സ് തുറന്നത്. വിശാലിനോട് തനിക്ക് നന്ദിയുണ്ടെന്നാണ് മീര പറയുന്നത്. വിശാൽ വന്നത് എന്റെ 22-23 വയസ്സിലാണ്. അശോക് കുമാർ സാറിന്റെ മകനായിരുന്നു വിശാൽ. ഇപ്പോഴും അശോക് കുമാർജിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ബന്ധത്തിന്റെ ഒരു തീവ്രത അറിയാനാകും. തെറ്റെന്ന് പറയാനാകില്ല. ആ തീരുമാനമെടുത്ത ശേഷമാണ് ഞാൻ സ്ട്രോങ് ആയി തീർന്നതെന്ന് പറയും. അതിൽ എനിക്ക് വിശാലിനോട് നന്ദിയുണ്ട്. ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മനസ്സിൽ ഇത് വെച്ചിട്ട് ഒരു വിഷമവും എന്നോട് കാണിച്ചിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു ആദ്യത്തെ വിവാഹമോചനമെന്നും മീര പറയുന്നു. വിവാഹമോചനം കരിയറിനെ ബാധിച്ചുവോ എന്ന് ബ്രിട്ടാസ് ചോദിക്കുന്നുണ്ട്. ഞാനത് ഒരു നഷ്ടമായി കാണുന്നില്ല. ആ അനുഭവത്തിൽ നിന്നും ഞാൻ ഒരുപാട് പഠിച്ചിട്ടുമുണ്ട്. എനിക്ക് അതിൽ ഒരു സങ്കടവുമില്ല. നല്ല ഒരു നടിയാകാനും നല്ല ഒരു വ്യക്തിയാകാനുമുള്ള അനുഭവം ഞാൻ നേടിയത് അതിൽ നിന്നാണെന്നാണ് താരം പറയുന്നത്. 2012 നടൻ ജോൺ കോക്കനെ മീര വിവാഹം കഴിക്കുന്നത്. എന്നാൽ ആ ബന്ധവും അധികകാലം നിലനിന്നിരുന്നില്ല. ജോണിനെക്കുറിച്ചും താരം പിന്നീട് സംസാരിക്കുകയായിരുന്നു. വളരെ നല്ലൊരു മനുഷ്യനാണെന്നാണ് ജോണിനെക്കുറിച്ച് താരം പറയുന്നത്. വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി. സിനിമയിൽ കാണുന്ന ഒരു വില്ലനല്ല ജീവിതത്തിൽ. വണ്ടർഫുള്ളായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം നല്ല ഒരു അച്ഛൻ കൂടിയാണ്. കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് ചെയ്തത്. ഇത്രയും പോസിറ്റീവായ ഒരു വ്യക്തിയെ വേണ്ട എന്ന് വെച്ചതിന്റെ കാരണവും ബ്രിട്ടാസ് ചോദിക്കുന്നുണ്ട്. അത് ഇനി പറഞ്ഞിട്ട് ആർക്കും ഒരു ഗുണവും ലഭിക്കുന്നില്ലല്ലോ എന്നായിരുന്നു മീരയുടെ മറുപടി. വിവാഹം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്ര അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ വിവാഹത്തിലെ കമ്മിറ്റ്മെന്റിൽ വിശ്വസിക്കുന്നു എന്നും താരം കൂട്ടിച്ചേർത്തു.